സംസ്ഥാന സ്കൂൾ കായിക മേളയിലെ അനുഭവങ്ങൾ പങ്കുവെച്ച് ഒരുപാട് താരങ്ങൾ ഇത്തവണയും കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഒളിമ്പ്യൻ പ്രീജ ശ്രീധരൻ ഞങ്ങളുടെ പ്രതിനിധി സി ആർ രാജേഷുമായി സംസാരിച്ചു ആഭിമുഖത്തിലേക്ക്. സംസ്ഥാന സ്കൂൾ കായികമേള കാണാൻ ഒളിമ്പ്യൻ പ്രീജ ശ്രീധരൻ എത്തിയിരിക്കുകയാണ്. കായിക താരങ്ങളിലെ കൂടുതൽ ആവേശഭരിതരാക്കാൻ പ്രീജ ശ്രീധരന്റെ വരവ് ഉപകരിക്കുമെന്നാണ് കരുതുന്നത്. പ്രീജ ശ്രീധരൻ ഇപ്പോൾ നമ്മോട് ഒപ്പമുണ്ട്. പ്രീജ, ഈ സ്റ്റേഡിയത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? പഴയ ഓർമ്മകൾ? ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഈ സ്കൂൾ മീറ്റിൽ നിന്നാണ് ഞാനും വളർന്നു വന്നത്. രണ്ടു പ്രാവശ്യം എനിക്ക് സ്കൂൾ മീറ്റിന് സെക്കൻഡ് വന്നിരുന്നു, രണ്ടു പ്രാവശ്യം സെക്കൻഡാണ് വന്നിരുന്നത്. പക്ഷേ അതിൽ നിന്നാണ് എനിക്കിപ്പോൾ വരാൻ പറ്റുക. പിന്നെ ഞാൻ ഇവിടെ വരാൻ പറ്റും, എനിക്ക് ഒത്തിരി സന്തോഷം. ഞാനിപ്പോൾ പാലക്കാടാണ്, ഇപ്പോൾ കോഴിക്കോട് മീറ്റ് നടന്നുകൊണ്ട് എനിക്കിപ്പോൾ വരാൻ പറ്റി, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഗുരുക്കന്മാരെ കാണാൻ പറ്റി, ഇപ്പോൾ പക്ഷേ നല്ല കോമ്പറ്റീഷനും കാണാൻ പറ്റി. ദീർഘദൂര ഓട്ടക്കാർ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. ഇപ്പോൾ നമ്മൾ സ്കൂൾ മീറ്റുകളിൽ എങ്ങനെ പ്രകടനത്തിന് എങ്ങനെ വിലയിരുത്തുന്നു? സ്കൂൾ മീറ്റ് പിള്ളേർ നല്ല പോലെ ലോങ് ഡിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവരൊക്കെ ടൈം നോക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ സീനിയർ ലെവലിൽ ചെയ്ത സമയത്ത് തന്നെയാണ്. ഞാനൊരു 2005 ശേഷമാണ് ഒരു 3:30, 4:30, 4:40 ഒക്കെ ഓടുന്നതെന്ന് തോന്നുന്നു ചെയ്യുന്നത് തന്നെ. അതൊക്കെ നമ്മുടെ കുട്ടികൾ ഇപ്പോഴേ ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവർ മിസ് കോതമംഗലത്തെ നമ്മുടെ മിസ്സിനോട് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു ഇവർ 3-6 2 മാസമായിട്ട് ഇവരെ 3-6 ട്രെയിനിങ്ങിനായിട്ട് കൊണ്ടുപോകും മാഡം. 80 മീറ്റർ പോയി 80 കിലോമീറ്റർ പോകണം, പിന്നെ 80 കിലോമീറ്റർ പറഞ്ഞു. പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാക്കി പിള്ളേരെ അവിടെ കൊണ്ട് ട്രെയിനിങ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് ഇത്ര നല്ല പെർഫോമൻസ് എന്ന് മാഡം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ 3-6 ഹൈ ആർട്ടു ട്രെയിനിങ് സെൻ്ററാണ്. അത് വലിയൊരു നമ്മുടെ അത് ഏറ്റവും നല്ലൊരു സെൻ്റർ ആക്കുവാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല പെർഫോമൻസ് ഇനിയും വരാം. അത് ഭാവിയിലേക്ക് നമുക്ക് നല്ല താരങ്ങളെ കിട്ടും. നമുക്കൊരു ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടാൻ ലോങ് ഡിസ്റ്റൻസ് ഒത്തിരി ആൾക്കാർ കിട്ടും. ഇപ്പോൾ തന്നെ ഞങ്ങൾ വിരളിയിലെല്ലാം 1-2 പേരേ ഉള്ളൂ ലോങ് ഡിസ്റ്റൻസിനായിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഇങ്ങനെ സീനിയർ ലെവലിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനി വരും കാലങ്ങളിൽ ഇത് അതുമാത്രം ഇത് ഒത്തിരി കുട്ടികളെ നമുക്ക് വരും, നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും 3-4 ഹൈ ആർട്ടു ട്രെയിനിങ് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് സൗകര്യക്കുറവ് വളരെയധികം ഒരു ബാരിക്കേഡാണ് എന്താ ഈ കാര്യത്തിൽ? തീർച്ചയായിട്ടും എല്ലാ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പിള്ളേരും വലിയ ഒത്തിരി സൗകര്യത്തിൽ വന്ന പിള്ളേരല്ല. ഇപ്പം ഞാൻ 2-3 പേരോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊന്നും ഗ്രൗണ്ട് ഇല്ല, പോയി ട്രെയിനിങ് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. പിന്നെ എല്ലാവർക്കും ഒരു പരിമിതികളുണ്ട്. പക്ഷേ എല്ലാവരും അത്ലറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഒരു കഷ്ടപ്പാടുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ചോദിച്ച് അവരെയൊക്കെ സഹായിക്കാനായിട്ട് മുമ്പോട്ട് എല്ലാവരും ഇറങ്ങിയതിന് ശേഷം അവർക്ക് ഏറ്റവും നല്ല ലെവലിൽ എത്താൻ പറ്റും. പുതിയ കുട്ടികളുടെ എന്ത് ഉപദേശമാണ് കൊടുക്കാറ്? നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആണെങ്കിൽ എന്തെങ്കിലും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഒരു മെഡൽ കിട്ടുമ്പോൾ എല്ലാവരും പറയുമോ എനിക്ക് മെഡൽ കിട്ടി, ഇത് കൂടുതൽ എനിക്ക് വേണ്ടേ, വേറെ ഒന്നും ഇല്ലാന്ന്. അങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി മെഡൽ നേടാൻ നോക്കണം. ഇതാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനൊരു ചെറിയൊരു കുടുംബത്തിൽ നിന്ന് വന്നു, ഒന്നുമില്ലാത്തൊരു വീട്ടിൽ നിന്ന് വന്നതാണ്. ഇത് എനിക്ക് ഇവിടെ നിർത്താൻ പറ്റിയത് തന്നെ എനിക്കൊരു ലക്ഷ്യം എൻ്റെ രാജ്യത്തിന് വേണ്ടി എനിക്ക് മെഡൽ, നല്ലൊരു ജോലി, അമ്മയും ചേട്ടനെയൊക്കെ സംരക്ഷിക്കുക, ഇതൊക്കെയായിരുന്നു. അതിന് എല്ലാ കുട്ടികൾക്കും അങ്ങനെ പറ്റുമെന്നറിയില്ല. പക്ഷേ നമ്മൾ അത്ര ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു മെഡൽ നേടാൻ പറ്റും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. വളരെയധികം നന്ദി പ്രീജ ശ്രീധരൻ. രാജ്യത്തിന് വേണ്ടി ഒരു മെഡൽ എന്ന സ്വപ്നമാവണം യുവ കായിക താരങ്ങളുടെയും എന്നാണ് പ്രീജ ശ്രീധരൻ പറയുന്നത്. അതുപോലെ തന്നെ മികച്ച പ്രകടനം ഈ മീറ്റിൽ എല്ലാവരും നടത്തട്ടെ എന്നും പ്രീജ ആശംസിക്കുന്നു.